ਦੇ ਨਾਲ ਤੇਰੇ ਮਾਲ ਤੋਂ ਹੁੰਦਾ ਕਿਤੇ എൻ്റെ ആദരണീയനായ ഗുരുനാഥൻ സഭാ രംഗം പ്രധാനപ്പെട്ട ജോഷുവാച്ചൻ, പ്രധാനപ്പെട്ട കെ എം ജോർജച്ചൻ, പ്രധാനപ്പെട്ട ഒ തോമസച്ചൻ, സി സി ചെറിയാനച്ചൻ, പ്രധാനപ്പെട്ട സക്കറി ആറമ്പാച്ചൻ, പരിയ സെമിനാരി അധ്യാപകരെ, കണ്ണനാട് മദ്രാസനത്തു നിന്നുള്ള വൈദിക സഹോദരങ്ങളെ, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട പി സി വർഗീസ് സാറിൻ്റെ അധ്യാപകന് കൂടിയാണ് സി എം എസ് കോളേജിലെ പ്രധാനപ്പെട്ട ജോസഫ് ജി വർഗീസ് സാറ്. കണ്ണാട് മദ്രാസത്ത് വന്നിരിക്കുന്ന മറ്റ് പ്രവർത്തകരെ, എൻ്റെ മാതൃഇടവകയിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഞാൻ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന അനേകം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ആദ്യമായിട്ട് തന്നെ ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊരു സമ്മേളനം സെമിനാരിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്, നിങ്ങൾ ചെയ്യലെന്നുള്ളതല്ല. കാരണം ഒരു കുടുംബമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. നിങ്ങൾക്കറിയാൻ പാടില്ലാത്തതായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായെല്ലാവരും അറിയാം. ഈ കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ പറയുകയും മറ്റുള്ളവർ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയ ഒരു കാര്യം, പത്രോസ് മാറോസ് താത്യോസ് തിരുമേനിയെക്കുറിച്ചാണ്. സ്ലീബാദ സമൂഹത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 10 വർഷം ഞാൻ സേവനമനുഷ്ഠിക്കാൻ തയ്യാറായി എങ്കിലും ആ കാലഘട്ടത്തിൽ തിരുമേനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ആരെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന്. മലങ്കര സഭയ്ക്ക് മുഴുവനും അഭിമാനമാകുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു പത്രോസ് മാറോസ് തിരുമേനി. 1968 അദ്ദേഹം കാലം ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മലയാള മനോരമ പത്രത്തിലൂടെ വായിച്ചപ്പോൾ അന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ ഒരു സന്ദർഭം ഞാനിന്ന് ഓർക്കുകയാണ്. അങ്ങനെ ഏതോ ഒക്കെ അനേക സ്വാധീനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നെനിക്കറിയാം. ബാല്യകാലം മുതൽ പലതരത്തിലുള്ളതായ സ്വാധീനങ്ങൾ പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായതിൻ്റെ ഫലമായിരിക്കാം ദൈവപ്രകാരം ചില പ്രവർത്തന രംഗങ്ങളിൽ വരാനായിട്ട് സഹായിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ഓരോ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് താല്പര്യമായിട്ടൊന്നും ചെയ്തതല്ല. ഇതെങ്ങനെയാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളത് ചോദിച്ചാൽ 1991 പക്വമ്യൂ സിനിമേനി കാലം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ആ ഭദ്രാസനത്തിൻ്റെ ഒരു സഹായ മെത്രാപൊലീത്തായിട്ട് കുറച്ചു കാലം സേവനമനുഷ്ഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ 40th ചരമദിനം ആഘോഷിക്കുന്നതായ സമയത്ത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അവിടെ കൂടിയ ആളുകളുടെ മുമ്പാകെ തിരുമേനി ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മഞ്ഞപ്ര ബാലഭവനത്തിൻ്റെ
പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്നത് എനിക്കറിയാം. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം കാലം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതാ ഞാൻ അവിടെ പറഞ്ഞു. പക്ഷെ അവിടെ ആളുകൾക്ക് അത് എന്താ സ്ഥാപനമെന്ന് അറിയാൻ പാടില്ല. ഞാനതിന് മുമ്പായിട്ട് നമ്മുടെ കുന്നന്താനത്ത് ഈയിടയിൽ മരിച്ചുപോയ സിസ്റ്റർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനത്തെ കാണുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലൊരു സ്ഥാപനം മലങ്കര സഭയിലില്ലല്ലോ എന്ന് ഓർത്തിരുന്നു. അതിൻ്റെ ഒരു കാര്യവും കൂടെയാണ് 91 ഞങ്ങളുടെ ഭദ്രാസനത്തിൽപ്പെട്ട തേവനാൽ പള്ളിയിലെ ഒരു പെൺകുഞ്ഞിനെ, മന്ദബുദ്ധിയായ ഒരു പെൺകുഞ്ഞിനെ ഒരു അമ്മ ഞാൻ ആ പള്ളി സന്ദർശിക്കാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒന്ന് ആക്കാൻ സാധിക്കുമോ എന്ന് കുരുവേലക്കാരായ അവരെന്നോട് ചോദിച്ചു. ഈ സാഹചര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോഴാണ് പക്കോമേശ്വരിയുടെ നാമത്തിൽ മെൻ്റലി റിട്ടയർഡായിരിക്കുന്ന പെൺകുട്ടികളെ ആർക്കും സംരക്ഷിക്കാനില്ലാത്തവർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാകുന്ന നല്ലതായിരിക്കുന്ന ഒരു ആഗ്രഹം ഈ 40-ാം ദിവസം ആചരണത്തിൻ്റെ ആ സമ്മേളനത്തിൽ ഞാൻ പറയുകയുണ്ടായി. അവരതിന് ഭദ്രാസനം അതിന് സമ്മതം ഉണ്ടാക്കി. പക്ഷേ അതെങ്ങനെ നടക്കുമെന്ന് ഭദ്രാസനത്തിനും അറിയാൻ വേണ്ട, എനിക്കും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാനതിന് ശേഷം ആ വർഷം തന്നെ, അല്ലെങ്കിൽ അത് ഓഗസ്റ്റ് മാസത്തിലാണ്, അതിന് അടുത്ത 92 മസ്കറ്റ് പള്ളിയിൽ പോയി അവിടെ കഷ്ടാനുപാഴ്ചയ്ക്ക് ചെന്നപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞു. അവിടുത്തെ യുവജന പ്രസ്ഥാനക്കാരെ ഞങ്ങളതിന് വേണ്ട സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. ഏതായാലും ഒരു വർഷത്തിനകം ആദ്യമായിട്ട് മസ്കറ്റ് സെൻറ് ഗ്രിഗോറിയസ് ഇടവക 100,000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു. തിരുമേനി 93 ഞാൻ കുവൈറ്റ് പോയപ്പോഴാണ് അതവരുടെ ഇറങ്ങി വാങ്ങിച്ചത്. തിരുമേനി ഉദ്ദേശിച്ച സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനത് കൊണ്ടുവന്നു. അതിനുശേഷം ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ ആയിട്ട് ആലോചിച്ചു. അപ്പോൾ അത് അതിനുവേണ്ടതായ കൈത്താങ്ങൾ ചിലരൊക്കെ തന്നു. അതിലൊരു സഹായിയായിരുന്നു ഈയിടയിൽ മരിച്ചുപോയ ബഹുമാനപ്പെട്ട എൻജിനീയർ A.M. Mathew സാറ്. അദ്ദേഹത്തിൻ്റെ വളരെയധികം ഉപദേശങ്ങൾ കിട്ടുകയുണ്ടായി. അദ്ദേഹം ആ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന് ഭദ്രാസനത്തിൽ ആചരിക്കണം, ഭദ്രാസന പൊതുയോഗം കൂടി, അതിൽ അംഗീകരണം കിട്ടി, അതനുസരിച്ച് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ സ്ഥാപനം പണി തുടങ്ങി. 93-ൽ 96 ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുക. ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിനെന്താണ് പേരിടേണ്ടത് എന്നുള്ളത് ഞാൻ ചോദിച്ചത് ബഹുമാനപ്പെട്ട ജോഷു അച്ഛനോടാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കതിന് യുക്തമായൊരു പേര് കണ്ടുപിടിക്കാം. ഞങ്ങൾ ഒരുമിച്ച് ഫാക്കൽറ്റി റൂമിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. അച്ഛൻ പല പേരുകൾ നിർദ്ദേശിച്ചു. അതിന് എനിക്ക് താല്പര്യം തോന്നി. അത് കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ കണ്ടുപിടിച്ച ഒരു പേരാണ്, യഥാർത്ഥത്തിൽ അച്ഛൻ തന്നെ സജസ്റ്റ് ചെയ്ത പേരാണ്, പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ടനാട് ഭദ്രാസനത്തിലെ ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടത് ജോഷു അച്ഛനാണ്. അതിനുശേഷം പല പ്രസ്ഥാനങ്ങളും ഉണ്ടായി. അത് ഒക്കെ ഓരോരോ സാഹചര്യത്തിൽ ഓരോരോ ആവശ്യങ്ങൾ മുന്നിൽ വന്നപ്പോൾ ആ ആവശ്യങ്ങൾക്ക് പ്രതികരിക്കാനൊരു ദൈവകൃപ ഉണ്ടായി. അത് പ്രത്യേകിച്ച് ഈ പ്രതീക്ഷാ സ്ഥാപനം ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ ആരംഭിച്ച ആ പേര്, പ്രായിൽ ആരംഭിച്ച പേര് ഇന്നും സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും എനിക്ക് അച്ഛൻ സജസ്റ്റ് ചെയ്ത പ്രാ വിട്ടു പോകാൻ ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഗുരു എനിക്ക് ഓതിത്തന്ന അക്ഷരമാണ് പ്രാ. അത് വിട്ടുപോകുന്ന പ്രശ്നമില്ല ഇനി എത്ര സ്ഥാപനമായിരുന്നാലും എന്ന് പറഞ്ഞ് അങ്ങനെയാണ്
അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആ ഒരു രഹസ്യം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ അച്ഛനും അറിയുന്ന കാണില്ല, എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് അച്ഛനും ആദ്യമായിട്ടാണ് അത് അറിയുന്നത് എന്ന് ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഓരോ ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ സമൂഹത്തിലെ ആവശ്യങ്ങൾ കാണുമ്പോൾ അതിനെന്താണ് നമ്മുടെ പ്രതികരണം ഉണ്ടാവേണ്ടത് എന്ന് ഞങ്ങൾ ഭദ്രാസന കൗൺസിലിലെ ഭദ്രാസനത്തിൻ്റെ കൗൺസിലും ഭദ്രാസനത്തിൻ്റെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോർഡും എല്ലാം ഒരുമിച്ചാണ്. ഭദ്രാസന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഗവേണിംഗ് ബോർഡിലെ എക്സൊഫീഷ്യോ മെമ്പേഴ്സാണ് ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സ്. അതുകൊണ്ട് ഭദ്രാസനം ഉള്ളിടത്തോളം കാലം ആ ചാരിറ്റി സൊസൈറ്റിയും ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളുടെ ക്രമീകരണം ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഭദ്രാസനത്തിൽ ആലോചിച്ച് ആണ് ഈ കഴിഞ്ഞ 15 സ്ഥാപനങ്ങളും തുടങ്ങിയത്. ഭദ്രാസനത്തിൻ്റെ ആലോചനയോടുകൂടിയാണ്. അതിന് കാരണമുണ്ട്. ഭദ്രാസനത്തിലെ ആളുകളാണ് ഇതിനകത്ത് സഹകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ചെറിയാനച്ഛൻ അറിഞ്ഞാണോ അറിയാതെയാണോ പറഞ്ഞത് എന്നറിയില്ല, എങ്കിലും അത് വാസ്തവമാണ്. എൻ്റെ വലങ്കയും ഇടങ്കയുമാണ് എൻ്റെ വൈദികൻ, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതുവരെയും എനിക്ക് ഈ 25 വർഷമായി എൻ്റെ ഭദ്രാസനത്തിലെ വൈദികരിൽ നിന്ന് ആരിൽ നിന്നും ഒരു തിക്ത അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ അവരിലെ എല്ലാവരെയും ഞാൻ എപ്പോഴും നല്ല രീതിയിലൊന്നും അല്ല, ചില സമയത്തൊക്കെ പണ്ടിവിടെ വാർഡനായിരിക്കുന്നത് പോലെ ചിലപ്പോഴൊക്കെ അവരെ ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമാണല്ലോ, അപ്പൻ മക്കളോട് ഇടപെടുന്ന രീതിയിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. എനിക്കതിൻ്റെ ആ സന്തോഷമാണ്. അവർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ടെങ്കിലും വളരെ ചെറിയ വളരെയധികം കക്ഷി വഴക്കുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു ഭദ്രാസനം 30 പള്ളികൾ മാത്രമുള്ള അവിടെ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ 30% കിട്ടുന്നത് എന്നുള്ളത് ആ ഭദ്രാസനത്തെ നിങ്ങൾ എത്ര അഭിനന്ദിച്ചാലും കുറയില്ല. ബാക്കി 20% മറ്റ് ഭദ്രാസനങ്ങൾ കേരളത്തിൽ ഉള്ളിടത്തു നിന്ന് കിട്ടുന്നുണ്ട്. 50% ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുമുള്ളതാണ്. എല്ലാം നമ്മുടെ ആൾക്കാർ മാത്രമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റ് സഭക്കാരും ആർത്തവക്കാരും സീസയ്ക്കാരും ഒക്കെ സഹകരിക്കുന്നുണ്ട്. അതിലുള്ള എല്ലാം എനിക്ക് എപ്പോഴും പ്രചോദനമായും സഹായമായും ധൈര്യമായും നിൽക്കുന്നത് എൻ്റെ ഭദ്രാസനത്തിലെ വൈദികരും ജനങ്ങളുമാണ് എന്നുള്ളത് എനിക്ക് എവിടെയും സന്തോഷത്തോടെ പറയാനായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ എൻ്റെ മുൻഗാമികളുടെ അനുഗ്രഹം, മുറിവേറ്റത്തിൽ ബാബായുടെയും അവകൻ ബാബായുടെയും അക്കോമി സിനിമയുടെയും കാവലും അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഒത്തിരി ഒന്നും പ്രവർത്തിച്ചില്ല എങ്കിലും ഈ പ്രവർത്തിക്കുന്നതായ രംഗങ്ങളിലുള്ള പ്രചോദനം, ഉത്സാഹം, പ്രോത്സാഹനം ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കെപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. അതിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുന്നെങ്കിൽ കഴിയുന്നിടത്തോളം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ വലിയ പ്രോത്സാഹനം വളരെയധികം എൻ്റെ ജീവിതത്തിൽ കുറേ കൂടെ പ്രചോദനം നൽകുന്നുണ്ട്. ആ പ്രചോദനങ്ങൾ നൽകുന്നത് പ്രധാനപ്പെട്ട കരിങ്ങാട്ടിലെ അച്ഛനോട് പറഞ്ഞ പോലെ അവാർഡുകൾ പലയൊക്കെ കിട്ടുന്നതിനേക്കാൾ, അതുപോലെ തന്നെ നല്ല സാമ്പത്തിക സഹായമുണ്ട്. ഞാൻ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ 1000-ൽ അധികം ആളുകൾക്ക് നമ്മൾ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം രോഗികൾക്ക് നൽകുന്നുണ്ട്. നമുക്കൊരു വലിയ ആശ്വാസം കിട്ടി. അത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് ഒക്കെയില്ല. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ 27 ജനുവരി ദുബായ് സെൻറ്റ് തോമസ് പള്ളിയിൽ കൂടിയ പൊതുയോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് ഈ 1 വർഷം 1000 പേർക്ക് ഭക്ഷണം നടക്കുന്നതിൽ
അഞ്ഞൂറ് പേർക്കുള്ളതായ ഭക്ഷണം ഒരു വർഷത്തേക്ക് അവര് സ്പോൺസർ ചെയ്തിരിക്കുക. ആ ഒരു വലിയ സന്തോഷം, ഞാൻ എൻ്റെ സന്തോഷവും കൂടെ പങ്കിടണമല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് വലിയൊരു പ്രചോദനമാണ്. കാരണം ബാക്കി 500 പേർക്കുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, അതിന് മുന്നോട്ട് മറ്റുള്ളവർ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ആ അന്നദാന പദ്ധതിയുടെ വളരെയധികം വിജയകരമായിട്ടുള്ളതായതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട OPV റെസിഡന്റ് ഇവിടെ ഒഴിപ്പുണ്ട്, അച്ഛനാണ്. കഴിഞ്ഞ 11 വർഷമായി ഈ യാതൊരു കുറവും കൂടാതെ ഇതുവരെയും ഈ 11 വർഷമായി ഓരോ 365 ദിവസവും ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരു ദിവസം പോലും ഒരു ഭക്ഷണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എന്തെങ്കിലും ഒരു അപാകത ഈ ഗവൺമെൻറ്റിലെ പരിശോധനക്കാരെ മിക്കവാറും വന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ടില്ല. അതിലെ ബഹുമാനപ്പെട്ട OPV റിസർച്ചിനാണ് നിങ്ങളുടെ അനുമോദനങ്ങൾ നൽകേണ്ടത് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ടുള്ളത്. അതുപോലെ മറ്റെല്ലാ വൈദികരും സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആ നന്ദി നിങ്ങളോടെല്ലാവരോടും അറിയിക്കുന്നു. എൻ്റെ ഭദ്രാസനത്തിലെ വൈദികർക്ക് വേണ്ടി കൂടി എന്നെ അല്ല അനുമോദിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ ഭദ്രാസനത്തെയാണ്. അതുകൊണ്ട് എൻ്റെ ഭദ്രാസനത്തിലെ വൈദികർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. എല്ലാ സ്നേഹാദരവും നന്ദി. പ്രാർത്ഥനയിൽ ഓർക്കുക, ആ പ്രാർത്ഥന മതി. നിശ്ചയമായിട്ടും നമുക്ക് ദൈവം തമ്പുരാൻ കാട്ടിത്തരുന്ന മാർഗം കൂടി നടക്കാൻ സാധിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിലേക്ക്.